praise the Lord. Hallelujah, 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 hallelujah. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവേ, നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്. നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ്. ഇതാ ഈശോ നമ്മളോട് പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റ എൻ്റെ സാദൃശ്യത്തിലാണ് നാം എല്ലാവരും. ദൈവത്തിൻ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്വീകരിക്കാൻ സാധിക്കുന്നവർ സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ മനുഷ്യത്വത്തിൻ്റെ ചിന്തയിൽ തന്നെ ജീവിച്ചോളൂ. കുറെ കഴിയുമ്പോൾ കർത്താവ് നമ്മളെ പൊക്കിയെടുക്കും. അപ്പോൾ വിശ്വാസത്തിൽ വളരുക എന്നതാണ് നമ്മുടെ ഈ കഷ്ടപ്പാടിൻ്റെ എല്ലാം ഉദ്ദേശം. വിശ്വാസത്തിൽ വളരണമെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ പുനരുദ്ധരിച്ച, ആ മഹത്തീകരിച്ച അവസ്ഥയുമായിട്ട് ഒന്നാക്കിക്കൊണ്ട് ആ സാദൃശ്യത്തിലാണ് നമ്മൾ എന്ന് വിശ്വസിക്കുക. എവിടെയാണ് അതിൻ്റെ ഒരു വചനം? ആ വചനം റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായത്തിൽ എവിടെ ഉണ്ടല്ലോ, അത് തന്നെ കിട്ടി എൻ്റെ കർത്താവേ. റോമർ റോമർ സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെ ഈറ്റുന്നവ അനുഭവിക്കുന്നു. നമ്മൾ മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യ ഫലം പുത്രത്തിലെത്തി ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നാൽ കാണാത്തതിനെ റോമർ 8:29. ആ താങ്ക് യു ഡേസി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. റോമർ 8:29 28 തന്നെ നമുക്ക് വായിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് നമ്മളെ സംബന്ധിച്ച് നടന്ന് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കാറ്റക്കിസത്തിൽ നമ്മുടെ ഫോളോമിയിൽ 2788 2782 തൻ്റെ ദത്തുപുത്രരായി നമ്മെ നിശ്ചയിച്ച ദൈവം ക്രിസ്തുവിൻ്റെ മഹത്വമണിഞ്ഞ ശരീരത്തോട് നമ്മെ അനുരൂപരാക്കി. അതാണ്, അതുകൊണ്ട് ക്രിസ്തുവിൽ പങ്കുകാരായ നാം
ക്രിസ്തുമാരെന്ന് വിളിക്കപ്പെടുന്നത് അനുചിതമല്ലേ? അതിനു മുൻപ് തൻ്റെ ഏകപുത്രനിൽ നമ്മെ സ്വന്തം മക്കളായി ദത്തെടുത്തതിലൂടെ തൻ്റെ ജീവനിലേക്ക്, അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജീവനിലേക്ക് പുനർജനിക്കാൻ അവസരമുണ്ടാക്കിയതിന് നമുക്ക് പിതാവിനെ ആരാധിക്കാം. നമ്മൾ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജീവനിലേക്ക് പുനർജനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ ഇതെല്ലാം വിശ്വസിക്കുന്നില്ലെങ്കിൽ അതാണ് പ്രശ്നം. നമ്മൾ ഇത്രയും വളർന്നവരാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് പറയുമ്പോൾ മനുഷ്യൻ പറയണതിന് പോലും വില വയ്ക്കുന്നില്ല. മനുഷ്യൻ പറയണതും കർത്താവ് ഒരു വശത്ത് നമ്മളോട് സംസാരിക്കുന്നു, അടുത്ത വശത്ത് വേറൊരു ചേച്ചി വേറൊരു ചേട്ടൻ വന്ന് അതൊക്കെ അങ്ങനെ പറയുന്നു. ഈ തോമസ്പോളും അത് പറയണം കേട്ട് ജീവിക്കാനായിട്ട് പറ്റും. മനുഷ്യന്മാരുടെ മാതിരി ജീവിക്കരുത്, മനുഷ്യന്മാർ പറയണത് കേട്ട് പോയില്ലേ. അപ്പം ഇതല്ല വിശ്വാസത്തിൻ്റെ ശബ്ദം. എനിക്ക് ശരിക്കും ലജ്ജ തോന്നുകയാണ്. ഇത്രയും നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടും നമ്മളിപ്പോഴും ദൈവം പറയണത് കേൾക്കാതെ മനുഷ്യർ പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. എന്നോട് ക്ഷമിക്കണം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് അങ്ങനെ പറയണതിൽ. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. ആര് പറയണത് നിങ്ങൾ വിശ്വസിക്കണം, തീരുമാനിക്കും. അതാണ്. അല്ലെങ്കിൽ ഈ ക്ലാസ് ഒന്നും കൂടിയിട്ടൊരു പ്രയോജനമില്ല. ഇതെല്ലാം കേട്ടിട്ട് ചുമ്മാ തലയുടെ മുകളിൽ കൂടി എടുത്ത് കളഞ്ഞിട്ട് എന്താ പ്രയോജനം? ഓക്കെ, എൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ പറയണതാണ്. കാരണം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അത്രയ്ക്ക് മഹത്തീകരിക്കപ്പെട്ട ഒരു വിളി തന്നിട്ടും അത്രയ്ക്ക് വലിയ കാര്യങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. അതിനൊന്നും വില വയ്ക്കാതെ, ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് വില വയ്ക്കാതെ വെറും മനുഷ്യർ പറയുന്ന ഇത് കേട്ട് ജീവിക്കുന്നതല്ല ക്രിസ്ത്യാനി. അതാണ് ഇവിടെയാണ് നമ്മുടെ പ്രശ്നം മുഴുവനും. ദൈവം എല്ലാം തന്നിട്ടുണ്ട്, ഇനി എന്തിനാ ദൈവത്തോട് പ്രാർത്ഥിക്കണേ? ദൈവം പറയണത് കേട്ട് ദൈവം തന്നിരിക്കുന്നത് ഉപയോഗിക്കൂ. വിഷമിക്കല്ലേ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം, ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താങ്ക് യു മനോ. മനുഷ്യനിലാശിക്കുന്നതിനേക്കാൾ കർത്താവില ഭയം തേടുന്നത് നല്ലത്. കേട്ടോ, സങ്കീർത്തനം 118:8. എല്ലാവരും ഒന്ന് പാടി. മനുഷ്യനിലാശ്രയിക്കുന്നതിനേക്കാൾ കർത്താവില ഭയം തേടുന്നത് നല്ലത്. ഓക്കെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അനന്യവചനം. നമ്മൾ 105-ാമത്തെ ഖണ്ഡികയാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ നിവേശനവും സത്യവും. ഓ പ്രൈസ് ദ ലോർഡ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നാരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക സ്വാഗതം അരുളുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പുതുവത്സരത്തിൽ ഒരിക്കൽ കൂടി. പുതുവത്സരത്തിൻ്റെ മംഗളങ്ങളും അതോടൊപ്പം പുതിയ ജ്വലിക്കുന്ന ചൈതന്യവും നിങ്ങൾക്ക് ദൈവത്തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടോ? ആരെങ്കിലും പുതിയതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു തംസപ്പ് തരിക. ഇല്ല, ആരും പുതിയതായിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, 105-ാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ നിവേശനവും സത്യവും. 105. ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ
പരിശുദ്ധാത്മ നിവേശനത്താൽ എഴുതപ്പെട്ടവയാണ്. അപ്പൊ ഇത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം അഡ്വക്കേറ്റ് ജോമോൻ കെ ചാക്കോ ആദ്യമായിട്ടാണോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വെൽക്കം ജോമോൻ, വെൽക്കം. എവിടെ നിന്നാണ് സ്ഥലം? യെസ്, പ്രിൻസി. ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. യാ, ഇത് വെൽക്കമാണ്, വെൽക്കം. ജോമോൻ ചാക്കോവിനുള്ള വെൽക്കമാണ് ഷാനി തരുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ ഗ്രൂപ്പിലെല്ലാവരും താങ്കളെ പൂച്ചെണ്ടുകളോടും വാദ്യമേശങ്ങളോടും കൈയടികളോടും കൂടി സ്വീകരിക്കുന്നു. ദിസ് ഈസ് അവർ വേ ഓഫ് വെൽക്കം ടു ദ ഫസ്റ്റ് വൺ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അതാണ് വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ഒരു ബഹുമാനവും ആദരവും അതോടൊപ്പം എളിമയും നമ്മൾക്ക് വേണം. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മതി മതി മതി, വെൽക്കം. ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ദൈവമാണ്, ദൈവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥത്തെ വണങ്ങുന്നു. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ഈശോയുടെ ശരീരത്തെ പോലെ തന്നെ ഈശോയുടെ വചനത്തെയും നമ്മൾ വണങ്ങുന്നു, ഈശോയുടെ വചനത്തെ വണങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബഹുമാനം നമുക്കുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിനോട്? വിശുദ്ധ ഗ്രന്ഥം, ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ പരിശുദ്ധാത്മനിവേശത്താൽ എഴുതപ്പെട്ടവയാണ്. നമ്മൾ ചില സമയത്ത് അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആ വചനത്തിന് ഇണവചനം ഈ വചനമാണ്, ഈ വചനത്തിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം പറയണതിൽ പറഞ്ഞയച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ആരാ പറയണേ? നമ്മളിത് നോക്കുമ്പോൾ ഏതോ ഒരു നോവലിസ്റ്റോ ഒരു ഗ്രന്ഥകാരനോ എഴുതിയ ചില വാക്കുകളായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ആദ്യമേ മുതൽ ഞാൻ പറയുന്നുണ്ട്, ഹിന്ദിയിൽ ദൈവ വചനത്തെക്കുറിച്ച് പറയുന്നത് ആദിമേം ശബ്ദ ദാ ശബ്ദ ശബ്ദ ഈശ്വർ കെ സാത്ത് ദാ ശബ്ദ ഈശ്വർ ഹീഠ വഹ് ഈശ്വർ കെ സാത്ത് ദാ. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോടുകൂടെയായിരുന്നു. നമ്മളിതിൻ്റെ ആദ്യഘട്ടത്തിൽ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് മനസ്സിലാക്കി, ആരംഭം മുതലേ ദൈവത്തോടുകൂടി ദൈവമായിരുന്നവൻ. എന്താണ് വചനം? ആരംഭം മുതലേ ദൈവത്തോടുകൂടെയായിരുന്ന ദൈവം, ദൈവത്തോടുകൂടെയായിരുന്ന ദൈവം. അപ്പം നമ്മൾ ഈ വിശുദ്ധ ലിഖിതങ്ങൾ കയ്യിലെടുക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരുപാട് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷേ അത് എന്തർത്ഥത്തിലാണ് വായിക്കുന്നത്? ദൈവം സംസാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്, കർത്താവ് ദൈവമാണ്, ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ആ അർത്ഥത്തിൽ ദൈവവചനത്തെ നമ്മൾ മനസ്സിലാക്കണം. ദൈവമാണ് സംസാരിക്കുന്നത് അതിലൂടെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ചായിരുന്നു, അതായത് യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ആ അത് യോഹന്നാൻ 14:1 എഴുതിയേക്കണമല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ലിഖിതമായ അക്ഷരങ്ങളായിട്ടാണ്. അങ്ങനെ മനസ്സിലാക്കാതെ
ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ തന്നെ ഒന്ന് നോക്കിയേ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവ് ദൈവം. ഓക്കെ, എല്ലാവരും ഒരു എക്സസൈസ് ചെയ്യൂ. നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവ്, നമ്മളോട് സാദൃശ്യനായിരിക്കുന്ന കർത്താവ്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് ആ ഈശോ മിശിഹ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് പറയുകയാണ്, തോമസ് പോളെ, പ്രിൻസി ജോസേ, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നു, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ണ്ടോ, ഇപ്പോൾ വലിയ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നു. എല്ലാവരും അങ്ങനെ ഒന്ന് എക്സർസൈസ് ചെയ്തേ. വചനമാണ്, പക്ഷേ ശബ്ദമായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ് നമ്മോട് സംസാരിക്കുന്നതാണ്. നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഓ പ്രൈസ് ദ ലോർഡ്. താങ്ക് യു സിസ്റ്റർ പ്രഭ. അതാണോ ഇന്നത്തെ ഗോസ്പൽ? എനിക്കറിയില്ലായിരുന്നു. ഓ പ്രൈസ് ദ ലോർഡ്. അപ്പോ ഇപ്പൊ ഇതിങ്ങനെ എക്സസൈസ് ചെയ്യണ നേരത്ത് കുറച്ചു പേർക്കെങ്കിലും ഒരു സമാധാന ഹൃദയത്തിൽ ഒഴുകുന്ന അവസ്ഥ ഉണ്ടാവുമായിരിക്കും, ഒരു സമാധാനം. അങ്ങനെ അനുഭവമുള്ളവർ ഒരു എസ് അടിച്ച്, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവമാകുന്നത്? അപ്പോൾ ഇങ്ങനെയാണ് ദൈവവചനത്തെ നമ്മൾ എടുക്കേണ്ടതെന്നുള്ള ഒരു 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 ഉദാഹരണത്തിലാണ് ഞാനിത് പറയുന്നത്. ഇൻസിഡൻ്റലി അത് ഇന്നത്തെ സുവിശേഷമാണെന്ന് സിസ്റ്റർ ആനി പ്രഭ പറയുന്നു. കണ്ടോ, ഷാനി ജോൺ പറയുന്നു, ഒരു സമാധാനം ഹൃദയത്തിലേക്ക് വരുന്നു. അതാണ് ദൈവമാണ് സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ദൈവവചനവുമായിട്ട് നമ്മുടെ ജീവിതത്തെ എന്താ പറയുക, നിറ്റ് ടുഗദർ എന്ന് പറയുന്നു, കോർത്തിണക്കണം. അങ്ങനെ ചുമ്മാ ഓടിച്ച് വായിച്ച് പോയപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ ദൈവമാണ് അവിടെ എഴുതിയിരിക്കുന്നതും ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന ഒരു വ്യക്തിപരമായ ലയനം വചനവുമായിട്ടുണ്ടാകണം, അഥവാ ദൈവവുമായിട്ടുണ്ടാകണം. അങ്ങനെയാണ് നമ്മളിൽ ദൈവാനുഭവം, നമ്മളെ വിശ്വാസം വർദ്ധിക്കുന്നത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത് ഇങ്ങനെയാണ്. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, വിശ്വാസം കേൾവിയിലൂടെയും, കേൾവി ഈശോയെക്കുറിച്ച്, യേശുവിനെക്കുറിച്ചുള്ള, മിശിഹായെക്കുറിച്ചുള്ള പ്രഘോഷണത്തിലൂടെയാണ്. ഈശോ മിശിഹ തന്നെ തിരുവചനത്തിലൂടെ നമ്മളോരോരുത്തരുടെയും ഹൃദയത്തിലിരുന്ന് സംസാരിക്കുന്നു. ഈ രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മളത് എവിടെയോ പഠിച്ചല്ലോ. അതെവിടെയാണ് നമ്മൾ പഠിച്ചത്? അതെവിടെയാണ് നമ്മൾ പഠിച്ചത്? നൂറ്റി മുപ്പത്തൊന്നോ. അതായത് പിതാവ് നൂറ്റി നാല്, ഇതിൻ്റെ തൊട്ട് മുമ്പ് 104. ഇപ്പം 105 നമ്മൾ വായിക്കുന്നത്. ആ 104 അവസാനം നോക്കി, വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു. പ്രൈസ്
ഹല്ലേലൂയ കണ്ടോ. 104 തൊട്ട് മുൻപുള്ള പാരഗ്രാഫിൻ്റെ അവസാനം ഇത്. ഇതെനിക്ക് വളരെ വളരെ കാലം മുതൽ ഞാൻ പ്രഘോഷിക്കാറുള്ള രണ്ടാം വത്തിക്കാൻ സുനഹദോസിലെ ഡൈവർബത്തിലെ ഒരു വചനമാണിത്. 68 ഡൈവർബം 21 വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സർസൈസിൽ ഇത് കറക്റ്റ് ആവുന്നില്ലേ? ഈ ഒന്ന് യോഹന്നാൻ അല്ല, യോഹന്നാൻ 14:1, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിലും വിശ്വസിക്കുക. ഇത് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു എന്നത് കൃത്യമായിട്ട് മനസ്സിലായോ ഇല്ലയോ? ഞാനിത് ഇത് വളരെ സാവധാനം പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിനോടൊരു പ്രേമമായിരിക്കും. ഒരു പ്രേമം നമ്മുടെ ഒരു നമ്മളെ പ്രേമിക്കുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും. അത്രയ്ക്ക് സ്നേഹമാണ് ഈശോയ്ക്ക് നമ്മളോട്. ആ സ്നേഹത്തിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും ഈ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതാണ്. അപ്പോൾ ആ രീതിയിലാണ് കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന് പറയാനാണ് ഇത്രയും സമയമെടുത്തത്. എന്നോട് ക്ഷമിക്കണം. മനസ്സിലായോ? ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇനി വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ ഉണ്ടോ? ദൈവാവിഷ്കൃത സത്യങ്ങൾ പരിശുദ്ധാത്മനിവേശനത്താൽ എഴുതപ്പെട്ടവയാണ്. അപ്പം അത് യോഹന്നാൻ എഴുതിയിരിക്കുന്നു, പൗലോസ് എഴുതിയിരിക്കുന്നു, യേശയ്യ എഴുതിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷേ അത് പറയുമ്പോഴും ഇത് യോഹന്നാനോ മത്തായിയോ ലൂക്കായോ എഴുതിയതാണെങ്കിലും എനിക്ക് വളരെ പ്രിയപ്പെട്ട ആ ഗീതമൊന്ന് ഞാൻ പാടട്ടെ. സീറോ മലബാർ കുർബാനയിൽ വിശുദ്ധ സുവിശേഷ പാരായണത്തിന് മുൻപ് പാടാറുള്ള പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കാ ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ ഫേസൂസിൽ നാഥാജനദീ ഗ്രന്ഥം ധ്യാനിപ്പൂനിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. ഇത് പാടാൻ കാരണം ഈ ആദ്യം പറഞ്ഞിരിക്കുന്നതാണ്. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ. അതാണ്. അപ്പൊ ഈ സുവിശേഷം മുഴുവനും പരിശുദ്ധാത്മനിവേശത്താൽ എഴുതപ്പെട്ടതാകുന്നു എന്ന ഒരു വലിയ അറിവ്, പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ വിധേയത്വത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഈ പ്രവചനങ്ങൾ. അത് പരിശുദ്ധാത്മനിവേശത്താലാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഈ സുവിശേഷവും പഴയ നിയമഭാഗങ്ങളും സങ്കീർത്തനങ്ങളും
ലേഖന ഭാഗങ്ങളും എല്ലാം പരിശുദ്ധാത്മ നിവേശിതമാണ്. യെസ്, രണ്ട് ബീറ്റർ ഒന്ന് 20 ഒക്കെ ഇതിൻ്റെ താഴെ ഇപ്പോൾ വരാൻ പോവുകയാണ്. അപ്പോൾ വായിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ പഠനത്തിൽ ആയിരിക്കുന്ന നമ്മൾക്കുണ്ടാകേണ്ട വലിയ ഒരു തിരിച്ചറിവാണ് ഹോളി സ്ക്രിപ്ചർ. സ്ക്രിപ്ചർ സ്റ്റഡി എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ സയൻസും ട്രിഗണോമെട്രിയും പഠിക്കണമായിരി, പുസ്തകവും കഷത്തിൽ വെച്ച് സ്കൂളിൽ പോകണമായിരി പോയാൽ പോരാ. ഇത് ദൈവനിവേശിതമായ ദൈവാവിഷ്കൃത സത്യങ്ങളാണ്. ഓ, ആ വാക്ക് തന്നെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു നിധി കിട്ടിയ മാതിരി ആയിരിക്കണം. ദൈവാവിഷ്കൃത സത്യങ്ങൾ, അതായത് ദൈവം മനുഷ്യരിലേക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവീക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ. അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ്, പരിശുദ്ധാത്മ നിവേശിതമാണ്. പരിശുദ്ധാത്മാവിലൂടെ വേണം അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും, അതോടൊപ്പം അത് വിശ്വസിക്കാനും. അത് വിശ്വസിക്കാതെ അത് വായിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ അവിടെയാണ് പൗലോസ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്, ലോർഡ് ഹെൽപ് മീ ടു അണ്ടർസ്റ്റാൻഡ് ടു ബിലീവ്. ഓ ലോർഡ് ഹെൽപ് മീ ടു ബിലീവ് ദാറ്റ് ഐ മേ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒരു വളർച്ച ഈ വിശ്വാസവും അണ്ടർസ്റ്റാൻഡിങ്ങും. ഈ വചനങ്ങളിൽ വിശ്വസിക്കാതെ അത് ചുമ്മാ വായിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രാരംഭകാലമായിരിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവരൊന്നും ആ പ്രാരംഭകാലമല്ല. നിങ്ങൾ അത് വിട്ടു. നമ്മൾ ഈ വചനത്തിൻ്റെ ദൈവാവിഷ്കൃത സത്യങ്ങൾ മനസ്സിലാക്കണം. ദൈവാവിഷ്കൃത സത്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ വചനം യോഹന്നാൻ 14:1 ഒന്നാമത്തെ വചനവും ആ 1-6 വരെയുള്ള വചനം ത്രിത്വത്തിൻ്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അവസാനം 1:6 പറയുന്നത് യോഹന്നാൻ 14:6 പറയുന്നത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്തിലേക്കുള്ള വഴി? ത്രിത്വത്തിലേക്കുള്ള. എന്നിട്ട് 7-ാമത്തെ വചനത്തിൽ പറയുന്നതാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് പിതാവിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് ദൈവാവിഷ്കൃത സത്യങ്ങൾ. ഈശോ പറയുകയാണ് ഞാനാകുന്നു. 14:7 എഴുതിയ പ്രിൻസി 14:7 കണ്ടോ, പിതാവിൻ്റെ അടുക്കലേക്ക്. യെസ് താങ്ക് യു. 14:6 വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഉണ്ടോ, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉദാഹരണം പറയുകയാണ്, എന്താണ് ദൈവാവിഷ്കൃത സത്യം. അപ്പോൾ ഈ വചനം വായിക്കുന്ന നേരത്ത് നമ്മൾ നമ്മുടെ ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിനോ വേണ്ടിയല്ല ചിന്തിക്കേണ്ടത്. ഒന്നും ഭൗതികമായ ഒന്നും അവിടെ ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവാവിഷ്കൃത രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ദൈവാവിഷ്കൃത രഹസ്യങ്ങൾ, ഈശോ നമ്മളോട് പറയുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോ നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 14:1 1-6 വരെയുള്ള വചനങ്ങളിൽ ഈശോയെക്കുറിച്ചും 7-14 വരെയുള്ള വചനങ്ങളിൽ പിതാവിനെക്കുറിച്ചും 15-19 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും 20-24 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും 25-31 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ ത്രിത്വം നമ്മിൽ വസിക്കുന്നതിനെക്കുറിച്ചും. കണ്ടോ, 1, 2, 3 ഈശോ പിതാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വം, 4
5 പരിശുദ്ധ തിരുത്തം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ 14 അധ്യായത്തിലുള്ള ദൈവാവിഷ്കൃത സത്യമാണ്. ദൈവാവിഷ്കൃത സത്യം. അപ്പോൾ ഒരു സിദ്ധഗ്രന്ഥ ഭാഗം നമ്മൾ വായിച്ചാൽ അതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ദൈവാവിഷ്കൃത സത്യമാണ്. അവിടെ എന്താണ് ത്രിത്വൈക ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്? അത് മനസ്സിലായി കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മാവും ദൈവാത്മാവും തമ്മിൽ അങ്ങ് സിങ്കാവും, അങ്ങ് കോർത്തടങ്ങും. പിന്നെ ദൈവാത്മാവ് നമ്മളെ അങ്ങ് പൊക്കിയെടുക്കും ദൈവത്തിൻ്റെ ആ രഹസ്യാത്മക ജീവിതത്തിലേക്ക്. പിന്നെ നമുക്ക് ഒരു പ്രയാസവും തോന്നില്ല, ഒരു ബുദ്ധിമുട്ടും തോന്നില്ല, ഒരു ലൗകിക ചിന്തയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നാലക്കര വർഗീസ് ബർത്ത്ഡേയാണ്, ഹാപ്പി ബർത്ത്ഡേ ടു. ഇപ്പം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലെ കാര്യങ്ങളാണ് കേട്ടോ. നമുക്കിവിടെ ബർത്ത്ഡേ ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഈ ബർത്ത്ഡേക്കും ന്യൂ ഇയർ ഡേക്കും ഒക്കെ അതീതരാണ്. നമ്മൾ നിത്യതയിലേലാണ്, നിത്യതയിലാണ്. നാലക്കര നീ എവിടെയാ? നിത്യതയിലേലാണ് നീ. നിനക്ക് ഒരു ബർത്ത്ഡേയുടെ ഇനി ആവശ്യമില്ല. കുര്യൻ ജോസഫ് സാറേ, പ്രൈസ് ദ ലോർഡ്. എനിവേ, ഗോഡ് ബ്ലെസ് യു നാലക്കര ജേക്കബ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവാവിഷ്കൃത സത്യങ്ങൾ. എനിക്കിത് വളരെ പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. എനിക്കെന്നല്ല, ഞാനത് നിങ്ങളോടിപ്പോൾ ഈ 14 അധ്യായത്തിലൂടെ പറഞ്ഞു തന്നു. ഈ 14 അധ്യായം, യോഹന്നാൻ്റെ 14 അധ്യായം, ഈ ബൈബിളിലെ ഏറ്റവും തങ്കപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ ഈശോ അന്ത്യത്താഴത്തിൽ, അതായത് ഒരു മരണമൊഴി പോലെ തൻ്റെ പീഡാനുഭവത്തിന് മുൻപ് തന്നെയും തിരുത്വത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്, യോഹന്നാൻ 14. എൻ്റെ ആദ്യത്തെ ബൈബിളിൽ അതിങ്ങനെ കളർ ചെയ്ത് അതിൻ്റെ പേജ് മുഴുവനും അങ്ങ് കളറ് കൊണ്ട് നനഞ്ഞു പോയി. ഇപ്പം ഞാൻ കളർ ചെയ്ത് നിർത്തി. ഇപ്പം അതിനകത്ത് ഓരോ വചനങ്ങളും നമുക്ക് ബൈഹാർട്ടാണ്. അതോടൊപ്പം അതിൻ്റെ രഹസ്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 14 അധ്യായം മുഴുവനും പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ പറയുന്നത് എന്താണ്? ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. യോഹന്നാൻ എഴുതി എന്ന് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അത് യോഹന്നാൻ്റെ രചയിതമായ സുവിശേഷമാണ് നമ്മൾക്ക് പറയുമെങ്കിലും നമ്മളത് ഈ രീതിയിൽ മനസ്സിലാക്കണം. ദൈവമാണ്, എന്നിട്ട് ആ ദൈവാവിഷ്കൃത സത്യങ്ങളെ നമ്മൾ അത് അതിലേക്ക് അങ്ങ് ലയിക്കണം. ധൃതി പിടിച്ച് അങ്ങനെ വായിച്ചു പോകരുത്. അപ്പോൾ നമുക്ക് പലതരത്തിൽ ബൈബിൾ വായനകളുണ്ട്. ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്, ഇത്ര ദിവസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കാം. ഓക്കെ, വായിച്ചു തീർത്തു, വലിയ കാര്യം, നോ പ്രോബ്ലം. ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്തോ, ഒരു സാറ്റിസ്ഫാക്ഷനായി, ഞാൻ ഇത്ര ദിവസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർത്തു. എന്നാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു വചനത്തിൻ്റെ ദൈവാവിഷ്കൃതം ഒന്ന് പറഞ്ഞേ. അതെന്താ സാറേ ഈ ദൈവാവിഷ്കൃതം എന്ന് പറഞ്ഞ? ഇതായിരിക്കും ആദ്യത്തെ ചോദ്യം. അപ്പോൾ വളർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വായിച്ച് തീർത്തതിലോ ഇത്ര പ്രാവശ്യം വായിച്ചെന്നോ ഇതെല്ലാം നല്ല കാര്യമായിരിക്കും. പക്ഷെ അതിലുപരി അതിലെ ഇന്ന വചനത്തിൻ്റെ ദൈവാവിഷ്കൃത രഹസ്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ, നമ്മൾ ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ബൈബിൾ വായിച്ചിട്ടുള്ളവരാണ് മുഴുവനും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബൈബിളിലെ നിങ്ങളെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവാവിഷ്കൃത വചനം നിങ്ങളെ ശരിക്ക് നിങ്ങളുടെ ജീവിതത്തെ ബന്ധിക്കുന്നല്ല, ജീവിത ബന്ധിയാക്കിയ ഒരു വചനത്തെ ഒന്ന് പെട്ടെന്നൊന്ന് ഓർത്തേ. രണ്ടുമൂന്ന് പേര് അതൊന്ന് ടൈപ്പ് ചെയ്ത് നമ്പർ മാത്രം അടിച്ചാൽ മതി. നിങ്ങൾ തന്നെ അത് ഹൃദയത്തിൽ ഓർത്തേ. എല്ലാവരും അടിക്കേണ്ട, ഒരു ഉദാഹരണത്തിനായിട്ടാണ് അത്. ആ വചനവുമായിട്ട് നമ്മൾ ഈ മുഴുവൻ
ദൈവവചനവുമായിട്ട് ബന്ധപ്പെടുന്ന പോലെയാണ് അതിനകത്ത് ആ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ ലയിക്കുമ്പോൾ, ആ ഒരു വചനത്തിലെ ദൈവാവിഷ്കൃത രഹസ്യം നമ്മളിൽ ഗ്രഹിക്കുമ്പോൾ. ഇവിടെ നമ്മൾ കേട്ടു, വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഒറ്റ വചനമാണ്. എന്താണ് ആ ഒറ്റ വചനം? ക്രിസ്തു എന്ന വചനമാണ്. അപ്പം ആ ക്രിസ്തു എന്ന വചനം, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആയിരക്കണക്കിന് വചനങ്ങളും എന്നാൽ അതിനകത്ത് ഒരു വചനവും ഇതാണ്. ഇതണ്ട ഷാനി ജോൺ എഴുതിയിരിക്കുന്നത് ഒന്ന് കുറേ ദിവസം 13 ടെസ്സി സെബാസ്റ്റ്യൻ റോമർ 8:28 റീത്തു മാത്യു 6:33 യുക്രിസ്റ്റ 1 Johannan 4:16 പ്രൈസ് തരോട് മതി മതി സന്തോഷമായിരിക്കണം. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വചനത്തിൻ്റെ ദൈവാവിഷ്കൃത രഹസ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബൈബിളിൻ്റെ മുഴുവൻ്റെയും ആഴത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അതാണ് ബൈബിളിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവനും ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇത് ഞാൻ ചില പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ തരികയാണ്. സുവിശേഷവുമായിട്ട് നമ്മൾ എങ്ങനെ ലയിച്ച് ചേരണം. താങ്ക് യു ജോർജ് കുര്യാക്കോ. ഓക്കെ, അപ്പം വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ പരിശുദ്ധാത്മനിവേശത്താൽ എഴുതപ്പെട്ടവയാണ്. ഇപ്പം നമ്മുടെ ഹൃദയത്തിൽ ഇത് മനസ്സിലായി, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് റോമർ 8:28 ഉണ്ടോ, ഓ അതങ്ങ് മനസ്സിലായി കഴിയുമ്പോഴുള്ള സമാധാനം. തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പരിണയിപ്പിക്കും. അതുപോലെ ഓരോന്നും. അപ്പോൾ അത് നമ്മൾക്കങ്ങ് മനസ്സിലാകുമ്പോൾ, അത് മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിലാകലല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വിശുദ്ധ ലിഖിതത്തിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതാണ് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ജീവനും ആത്മാവുമാണ്, അതിൽ ക്രിസ്തുവാകുന്ന ഞാനുണ്ട്, എൻ്റെ ആത്മാവുണ്ട്. അതുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? അത് നമ്മുടെ ആത്മാവിൽ രജിസ്റ്റർ ആവുന്നുണ്ടോ? അത് നമ്മുടെ ആത്മാവിൽ എങ്ങനെ രജിസ്റ്റർ ആവുന്നു? അത് നമ്മുടെ ആത്മാവിൽ എൻകോഡാകണം. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്നാണ് ഞാനീ പറഞ്ഞു വന്നതിൻ്റെ മുഴുവൻ സാരാംശം. കാരണം ഈ വചനത്തിൻ്റെ അകത്തുള്ള അതിൻ്റെ ആന്തരികമായ ശക്തിയിൽ യേശുവും പരിശുദ്ധാത്മാവുമാണ്, മിശിഹായും പരിശുദ്ധാത്മാവുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എഴുതി നരകുലരക്ഷകരാം മിശിഹാനാഥൻ തൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ. കണ്ടോ, അപ്പം അത് പരിശുദ്ധാത്മനിവേശിതമാണ്. ഇത് പിതാക്കന്മാരെഴുതിയിരിക്കുന്നതാണ്. ഇതെല്ലാം മാർ അപ്രയമാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള പിതാക്കന്മാരാകാം. മിശിഹ എഴുതി നരകുലരക്ഷകരാം. കണ്ടോ, മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ. അപ്പോൾ ആ പരിശുദ്ധാത്മനിവേശിതമായ ഈ രഹസ്യം ഈ നമ്മുടെയും അതുപോലെ തന്നെയാണ് മലങ്കര കുർബാനയിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതും. അതിപ്പോൾ ഈ പുസ്തകത്തിൽ എവിടെയാണെന്ന്, പൗലോസ് ലീഗയുടെ ലേഖനം വായിക്കുന്നതിന് മുമ്പ് പൗലോസ് സ്ലീഹ ജന്യൻ 8 ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്ന് അറിയിച്ചാൽ വാനവനെങ്കിലും വീതു. കണ്ടോ, അതൊക്കെ അതിനുശേഷം വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിന് മുമ്പ് ജീവൻ നൽകുന്ന അത് വചനമായ വന്നവനും വരുവാനിരിക്കുന്നവനുമായും വാഴ്ത്തപ്പെട്ടവനാവും നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചുവെന്ന് സ്തുതികളിൽ നാം എല്ലാവരിലും അവൻ്റെ അനുഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായോട്ടെ. വിശുദ്ധ കന്യാമരത്തിൽ നിന്ന് അവന് വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇതോടെ
വൈദികൻ പറയുന്നത് ഇവിടെ എഴുതിയിട്ടില്ല. ബാരക്കുമോ നമ്മുടെ മുമ്പായി വായിക്കപ്പെടുന്ന കർത്താവ് ചോംചുഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. കണ്ടോ, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അപ്പോൾ ഇതിൻ്റെ ആമുഖമേ ആയിട്ടുള്ളൂ. ഇനി 105-ാമത്തെ ഖണ്ഡികയിലെ 2-ാമത്തെ ഭാഗം പറയുന്നത് പരിശുദ്ധ സഭാ മാതാവ് അപ്പസ്തോലിയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പുസ്തകങ്ങൾ മുഴുവനും അവയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ വിശുദ്ധവും കാനോനികവുമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിന് ഉപോദ്ബലകമായി നിലകൊള്ളുന്നതും പരിശുദ്ധാത്മനിവേശനത്താൽ എഴുതപ്പെട്ട അവയുടെ കർത്താവ് ദൈവം തന്നെയാണെന്നും അവ അപ്പാടെ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള വസ്തുതയാണ്. അതാണ് അടുത്തത്. അപ്പോ പരിശുദ്ധ സഭാ മാതാവ് അപ്പസ്തോലിക വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതാണ് അപ്പസ്തോലന്മാരുടെ അടിത്തറയാണ് നമ്മുടെ സഭ. മത്തിയു 5:20. താങ്ക് യു. ഉറച്ചു നിന്നുകൊണ്ട് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പുസ്തകങ്ങൾ മുഴുവനും അവയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ വിശുദ്ധവും കാനോനികവുമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിന് ഉപോദ്ബലകമായി നിലകൊള്ളുന്നത് പരിശുദ്ധാത്മനിവേശനത്താൽ എഴുതപ്പെട്ട അവയുടെ കർത്താവ് ദൈവം തന്നെയാണെന്ന് അവ അപ്പാടെ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നുള്ള വസ്തുതയാണ്. അപ്പോൾ സഭയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവനും സമ്പത്തിൻ്റെ ഉടമയും അതിൻ്റെ വ്യാഖ്യാതാവും. ഇത് നമ്മളെ സംബന്ധിച്ച് സംശയമില്ലാത്ത കാര്യമാണ്. എങ്കിലും നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആരും വിശുദ്ധ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിൽ കത്തോലിക്ക സഭയുടെ പ്രധാന പോയിന്റ് ഓഫ് വ്യൂ സഭയാണ് അതിന് വ്യാഖ്യാനിക്കുന്നത്. സഭയാണ്. ഇനി ഇവിടെ 70-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വചനങ്ങൾ 1 യോഹന്നാൻ 20:31 പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ സമയം കഴിയാറായി. 20:31 യോഹന്നാൻ ശ്ലീഹാം പറയുകയാണ് ഈ വചനങ്ങൾ. ഇതിനെയും വളരെയധികം കാര്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം അതല്ലേ, 20:31 ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത്. 20:30 മുതൽ വായിക്കാം. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ശിക്ഷിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത്, 31-ൻ്റെ ഉദ്ദേശം ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നതിൽ. അതാണ് ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ എന്താണ് ഈ ദൈവനിവേശിതത്തിലും ദൈവാവിഷ്കൃത സത്യമെല്ലാം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, എന്തിനാണ് ഇവ എഴുതിയിരിക്കുന്നത്? അതാണ് യോഹന്നാൻ 20:31. പിന്നെ 2 തിമൊത്തി 3:16. താങ്ക് യു. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും, 4 കാര്യങ്ങൾ ഇവിടെ കാണാം, പ്രബോധനത്തിനും 1, ശാസനത്തിനും 2, തെറ്റുതിരുത്തലിനും 3, നീതിയിലുള്ള പരിശീലനത്തിനും 4. കണ്ടാണ് ദൈവനീതിയിലുള്ള പരിശീലനം. ദൈവനീതി
ദൈവനീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതാണ് വിശുദ്ധ ലിഖിതമല്ല. 2 തിമോത്തി 3:16. ഇനി 2 പത്രോസ് 1:19 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. 2 പത്രോസ് 1:19 മുതൽ 21 വരെ. ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളെ പ്രവചനങ്ങളൊന്നു തന്നെയും ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിലുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങളെ ഒരിക്കലും മാനുഷികര ചോദനയാലോ രൂപം കൊണ്ടതല്ല. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു റോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ എന്താ പറയുക നിവേശനം ദൈവവചനത്തിൻ്റെ രചനയിലും ദൈവവചനത്തിൻ്റെ പഠനത്തിലും ഉണ്ടാകണം. അങ്ങനെ പരിശുദ്ധാത്മാവ് ആ വചനം എഴുതിയപ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അതേ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ നമുക്കിപ്പോൾ കിട്ടണം. അതാണ് തുടർന്ന് അടുത്തത് 2 പത്രോസിൽ തന്നെ 3:15-16. അതോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സമാപിപ്പിക്കാം. എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം 3:15-16. എവിടെയാണ് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവരെഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്സുകാരുമായ ചിലർ മറ്റ് വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ ബുദ്ധിയിലൂടെ അല്ല ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് പരിശുദ്ധാത്മ നിവേശിതമാണ്. പരിശുദ്ധാത്മാവ് അതുകൊണ്ടിത് വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദൈവം സഹായിച്ച് ഇപ്പോൾ കട്ടേനാവറയ ബൈബിൾ പഠന പദ്ധതിയിലൂടെ പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിലേക്കെല്ലാം പ്രവേശിക്കുന്നു. അല്ലാതെ നമുക്ക് പിതാക്കന്മാരുടെ വ്യാഖ്യാന പുസ്തകങ്ങളെല്ലാം എടുത്ത് വായിക്കണം നിങ്ങൾ. അപ്പോൾ നമുക്കിതിൻ്റെ അതോടൊപ്പം കത്തോലിക്കാ സഭയുടെ മതബോധനത്തിലും ഇതിൻ്റെ എല്ലാം വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വരുവിൻ, നമുക്ക് ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. വിശുദ്ധ ഗ്രന്ഥം, ദൈവം തന്നെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന ആശയത്തെ ഹൃദയത്തിൽ ഒന്നാഴമായി സ്വീകരിക്കുക. ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതും ദൈവാവിഷ്കൃത സത്യങ്ങളാണ്, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടവയാണ്. ഈ ബോധ്യത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കുകയും ഈ പ്രബോധനങ്ങളും ഇതെല്ലാം നമ്മുടെ വിശ്വാസികളിൽ മുഴുവനും പ്രസരിക്കുന്നതിനും പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിലുള്ള നമ്മുടെ എല്ലാ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും വൈദികരും കാറ്റഗറിസം ഡയറക്ടർമാരും കാറ്റഗറിസം ടീച്ചേഴ്സും വചനപ്രഘോഷകരെല്ലാം ദൈവവചനത്തിൻ്റെ ഈ പരിശുദ്ധാത്മനിവേശനത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ കഴമ്പ് ഈ ദൈവനിവേശതത്വവും ദൈവാവിഷ്കൃതത്വവും ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നതിലാണ്. മാനുഷികമായ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല ഇത്. സ്തുതി ചെയ്യാം. പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ
ഹല്ലേലൂയാ ഹല്ലേലൂയാ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവാവിഷ്കൃതത്വം, ദൈവാവിഷ്കൃത സത്യങ്ങളെ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ, സഹായിക്കണേ, സഹായിക്കണേ. ഓ പരിശുദ്ധാത്മാവേ, സഹായിക്കണേ, സഹായിക്കണേ. പരിശുദ്ധാത്മാവേ അഭിഷേകമാക്കണമേ. ദൈവവചനത്തിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് ഞങ്ങൾക്കൊരു അഭിഷേകം തരണമേ. ദൈവവചനം പ്രഘോഷിക്കാനും അത് പഠിക്കാനും അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാനും ഞങ്ങൾക്ക് അഭിഷേകം തരണമേ, അഭിഷേകം തരണമേ. പരിശുദ്ധാത്മാവേ, നമ്മളെല്ലാവരെയും ദൈവവചനത്തിൻ്റെ ദൈവാവിഷ്കൃത സത്യങ്ങളിലേക്ക്, പരിശുദ്ധാത്മ നിവേശനത്തിലേക്കും ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തണമേ. മാനുഷിക ചോദനകളല്ല, മാനുഷിക ബോധ്യങ്ങളല്ല, എല്ലാം ദൈവിക രഹസ്യങ്ങളാണ്. അത് പഠിക്കാനും രക്ഷാകര രഹസ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിന് നമ്മുടെ ആത്മാവിൽ ലയിപ്പിക്കാനും അഭിഷേകം നൽകണേ. ശലഹല ബല 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 ബല. Praise the Lord, praise the Lord, praise the Lord, praise the Lord. ഇപ്പോൾ ഈ സമയത്ത് ഏതാണ്ട് 25 പേർക്ക് ദൈവവചനത്തോടൊരു പ്രേമം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഏതാണ്ട് 25 പേർക്ക് ദൈവവചനത്തിൻ്റെ ഈ ദൈവാവിഷ്കൃത സത്യങ്ങളിലേക്ക് ആഴപ്പെട്ട് ചെല്ലാൻ വലിയ ദാഹം ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവെ, എല്ലാ കാറ്റഗറീസും ടീച്ചേഴ്സിനെയും സഭയിലെ എല്ലാ നേതൃത്വത്തിലുള്ളവരെയും എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. വിശുദ്ധ ലിഖിതത്തിൻ്റെ ദൈവാവിഷ്കൃത രഹസ്യങ്ങളിലേക്ക് പോകാൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. Hallelujah.